നമസ്കാരം, സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരം കാലടി അങ്കമാലി മേഖലയിൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു. പണിമുടക്കിയ വ്യാപാരികൾ എറണാകുളത്ത് വാണിജ്യ നികുതി വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാത്തു നിയമം നിലനിന്നിരുന്ന 2011-17 കാലഘട്ടത്തിലെ കണക്കുകൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ വ്യാപാരികളുടെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. നോട്ട് നിരോധനം, സാമ്പത്തിക മാന്ദ്യം, GST, പ്രളയം തുടങ്ങി വ്യാപാര മേഖല വൻ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ നികുതി വകുപ്പ് വീണ്ടും കച്ചവടക്കാരെ വേട്ടയാടുന്നതിൽ പ്രതിഷേധിച്ചാണ് കടകളടച്ച് വാണിജ്യ നികുതി വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. അങ്കമാലി കാലടി മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറന്നില്ല. കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷനും ഹർത്താലിൽ പങ്കെടുത്തതിനാൽ ഹോട്ടലുകളും അടഞ്ഞുകിടന്നു. 20 സംഘടനകൾ പണിമുടക്കിൽ അണിചേർന്നതോടെ വ്യാപാര മേഖല പൂർണ്ണമായും നിശ്ചലമായി. നഗരങ്ങളിൽ വാഹന സഞ്ചാരത്തിലും കുറവനുഭവപ്പെട്ടു. കാലടി പാലം ബൈപ്പാസ് വിഷയങ്ങളിൽ സർക്കാരിന്റെ പിടിപ്പുകേട് മറച്ചുവെക്കാനാണ് LDF ശ്രമിക്കുന്നതെന്ന് റോജി M. ജോൺ MLA. നടപടികൾ പൂർത്തിയാക്കാൻ രാഷ്ട്രീയത്തിന് അതീതമായി ആരുമായും സഹകരിക്കാൻ തയ്യാറാണെന്നും MLA വ്യക്തമാക്കി. കാലടിയിൽ സമാന്തര പാലം നിർമ്മിക്കുന്നതിൽ LDF സർക്കാരിനുണ്ടായ പിടിപ്പുകേട് മറച്ചുവെക്കാനാണ് LDF വിശദീകരണ യോഗങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നതെന്ന് റോജി M. ജോൺ MLA കുറ്റപ്പെടുത്തി. 42 കോടി രൂപ അനുവദിച്ച UDF സർക്കാരിനെതിരെ 18 സമരങ്ങളാണ് LDF നടത്തിയത്. പുതുക്കിയ രൂപരേഖ അനുസരിച്ച് പാലവും ബൈപ്പാസും പണിയാൻ ഇന്നത്തെ നിരക്കിൽ 110 കോടി രൂപയെങ്കിലും ആവശ്യമായി വരും. ഇതിൽ 1 രൂപ പോലും അനുവദിക്കാൻ LDF സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് MLA ചൂണ്ടിക്കാട്ടി. ഈ ജാള്യത മറച്ചുവെക്കാനാണ് തനിക്കെതിരെ LDF സമരം നടത്തുന്നത്. സർക്കാർ തുക അനുവദിക്കാതെ പാലം പണിയാൻ കഴിയില്ല. അതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ രാഷ്ട്രീയത്തിനതീതമായി ആരുമായും സഹകരിക്കാൻ താൻ തയ്യാറാണെന്നും റോജി M. ജോൺ MLA പറഞ്ഞു. അങ്കമാലി TB ജംഗ്ഷനിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. അങ്കമാലിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പൊള്ളാച്ചി സ്വദേശി ഇമ്മാനുവൽ വർഗീസാണ് മരിച്ചത്. കാൽനടക്കാരന്റെ ദേഹത്ത് തട്ടിയ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അങ്കമാലി TB ജംഗ്ഷനിൽ തിങ്കളാഴ്ച രാത്രി 10:30 അപകടം. MC റോഡിൽ നായത്തോട് എയർപോർട്ട് ജംഗ്ഷനിലുള്ള ഡോർ പാലസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു മരണമടഞ്ഞ ഇമാനുവൽ വർഗീസ്. 24 വയസ്സായിരുന്നു. സ്ഥാപനം അടച്ച് താമസ സ്ഥലത്തേക്ക് പോകവേ റോഡ് മുറിച്ചു കടന്ന കാൽനടയാത്രക്കാരനുമേൽ തട്ടിയ ബൈക്ക് നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ് ഏറെ നേരം റോഡിൽ കിടന്ന ഇമാനുവലിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാതയിൽ കറുകുറ്റി എളവൂർ കവലയിൽ നിർത്തിയിട്ട ടൂറിസ്റ്റ് ബസ്സിനു പിന്നിൽ ലോറിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് നിന്ന് വിനോദയാത്രയ്ക്ക് പോയ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിൽ സ്ഥിരം അപകട മേഖലയായ എളവൂർ കവലയിൽ തിങ്കളാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. കോഴിക്കോട് M. ദാസൻ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ കൊടൈക്കനാൽ, ആലപ്പുഴ, കൊച്ചി എന്നിവിടങ്ങളിൽ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങവെയാണ് അപകടത്തിൽപ്പെട്ടത്. ടയർ പഞ്ചറായതിനെ തുടർന്ന് റിപ്പയറിംഗിനായി നിർത്തിയിട്ട ബസ്സിൽ പിന്നിൽ നിന്നുവന്ന ട്രെയിലർ ലോറി ഇടിക്കുകയായിരുന്നു. 15 പെൺകുട്ടികളും 2 ആൺകുട്ടികളും 3 സ്റ്റാഫുകളുമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇവരിൽ 8 പേർക്കാണ് പരിക്കേറ്റത്. ഒരാൾക്ക് മാത്രമാണ് സാരമായ പരിക്ക് ഉണ്ടായത്. ഇയാളൊഴികെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ മറ്റുള്ളവരെല്ലാം ആശുപത്രി വിട്ടു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. അങ്കമാലി പോലീസും ഫയർഫോഴ്സും എത്തിയാണ് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വാളയാറിൽ കൊല ചെയ്യപ്പെട്ട സഹോദരിമാർക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ശ്രീമോൾ നഗരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ ജ്വാല തെളിയിക്കലും സംഘടിപ്പിച്ചു. വാളയാറിലെ സഹോദരിമാർക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ശ്രീമോൾ നഗരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാലയും പ്രകടനവും നടത്തി. CPM പ്രവർത്തകരായ പ്രതികളെ സംരക്ഷിക്കുന്നതിനായി കുറ്റകരമായ അനാസ്ഥയാണ് പോലീസും സർക്കാരും കാണിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. അതിനെതിരെ ശക്തമായ പ്രതിഷേധ സ്വരങ്ങൾ നമ്മുടെ കേരളത്തിലുടനീളമുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ
നമുക്കറിയാൻ സാധിച്ചത് ആ പ്രതികളെ മുഴുവനും വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബി സുനീർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പി ആൻഡു അധ്യക്ഷനായിരുന്നു. ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എൻ ഉണ്ണികൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി വി സെബാസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അൽഫോൺസ വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ കെ സി മാർട്ടിൻ, മഞ്ജു നവാസ്, പി കെ സിറാജ്, വി എം ഷംസുദ്ദീൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വിപിൻ ദാസ്, നെൽസൺ പുളിക്ക, ജിന്നാസ് ശ്രീമൂലനഗരം, വിനീത് തെറ്റാലി, റോബിൻ കുര്യൻ, പി എം ഷജീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാളയാർ പെൺകുട്ടികളുടെ മരണത്തിന് കാരണക്കാരായവരെ വെറുതെ വിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അങ്കമാലിയിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി പരിസരത്ത് പ്രതിഷേധ ജ്വാല തെളിയിച്ചു. വാളയാർ പെൺകുട്ടികളുടെ മരണത്തിന് കാരണക്കാരായവരെ വെറുതെ വിട്ട നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ ജ്വാല തെളിയിച്ചത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് നിധിൻ മംഗലി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റീഷ് കുളങ്ങര അധ്യക്ഷനായിരുന്നു. അഖിൽ തുറവൂർ, അനീഷ് മണവാളൻ, പ്രദീപ് ജോസ്, ജിനേഷ് കാലടി, ജോമോൻ മഞ്ഞപ്ര എന്നിവർ പ്രസംഗിച്ചു. ശ്രീമൂലനഗരം പഞ്ചായത്ത് 9 വാർഡിൽ നിർമ്മിച്ച മരോട്ടിക്കുടി റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയാണ് റോഡ് നിർമ്മിച്ചത്. ശ്രീമൂലനഗരം പഞ്ചായത്ത് 9 വാർഡിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി പുതിയതായി നിർമ്മിച്ച മരോട്ടിക്കുടി റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അൽഫോൺസ വർഗീസ് നിർവഹിച്ചു. തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് തന്നെ ഇതിപ്പോ 4 റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി 5 ലക്ഷം രൂപയുടെ മെറ്റീരിയൽ വർക്കാണ് ഓരോ വാർഡിനും കിട്ടുന്നത്. അത് സമയബന്ധിതമായ രീതിയിൽ മെമ്പർ അത് കൈകാര്യം ചെയ്യുകയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൊടുക്കുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ പള്ളിയും മേളയുടെ ഭാഗത്ത് തന്നെ നല്ല രീതിയിൽ ഇത് പണ്ടേ വേണ്ടതായിരുന്നു. എന്തായാലും താമസിച്ചാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു റോഡ് ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത മെമ്പർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പഞ്ചായത്ത് അംഗം കെ സി മാർട്ടിൻ അധ്യക്ഷനായിരുന്നു. മറ്റുള്ളത് അപ്പൊ എന്താണ് പോരായ്മ എന്ന് ചോദിച്ചപ്പോൾ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും എം എൽ എ ആയാലും എം പി ആയാലും പലപ്പോഴും ഞങ്ങളെല്ലാം ചെന്ന് സമീപിക്കുമ്പോൾ പലതരത്തിലുള്ള ഫണ്ടുകൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകാറുണ്ട്. ഈ അടുത്ത വർഷത്തെ പദ്ധതിയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വെള്ളാരപ്പള്ളി തക്കാമ്പടി ചർച്ച് റോഡ്, ആ റോഡിന്റെ ആ ഭാഗവും കൂടി വീതി കൂട്ടി ടൈലിട്ട് റീടാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാം ഫണ്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികളായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഡയറിയുടെ അവിടെ വരെ വീതി കൂട്ടി ടൈലിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. വെള്ളാരപ്പള്ളി സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ജോയ് പ്ലാക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗം അഞ്ജു ഷൈൻ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഉദ്യോഗസ്ഥരായ സിമി ദേവസിക്കുട്ടി, പി വി ട്രീസ, ലിൻഡോ പി ആൻഡു, നെൽസൺ പുളിക്ക, മേരി ദേവസിക്കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. നടനഭാവങ്ങളിൽ സൌന്ദര്യം ഇഴചേർക്കുന്ന നാട്ടുവാങ്ക ശില്പശാല കാലടി ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസിൽ നടന്നു. ഈ രംഗത്തെ മലയാള പ്രതിഭകളായ കലാമണ്ഡലം ഹരികൃഷ്ണനും കാർത്തിക ഹരികൃഷ്ണനും ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. തമിഴ്നാടിനെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഈ ഒരു കലയ്ക്ക് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്ന ഒരു കാര്യം, നിങ്ങളെല്ലാവരും നൃത്തം പഠിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണ്, അതേപോലെ പാട്ട് പഠിക്കുന്നവരുണ്ടാകാം അല്ലെ, പാട്ട് പഠിക്കുന്നവരുണ്ടാവും, വയലിൻ പഠിച്ചിട്ടുള്ളവരുണ്ടാവും, വീണ പഠിച്ചിട്ടുള്ളവരുണ്ടാവും, മൃഗങ്ങളും അങ്ങനെ ഏത് നമ്മൾ കല പഠിച്ചാലും
നടനകലയുടെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടാൻ നർത്തകികൾക്കും നൃത്ത അധ്യാപികമാർക്കും ഊർജം പകരുന്ന ശൈലിയാണ് നാട്ടുവാങ്കത്തിന്റേത്. നാട്ടുവാങ്ക പരിശീലനം ഒരു തപസ്യയായി സ്വീകരിച്ച ഹരികൃഷ്ണനും ഭാര്യ കാർത്തികയുമാണ് കേരളത്തിൽ ഇതിനായി കർമ്മനിരതരായി പ്രവർത്തിക്കുന്നത്. അണ്ണാമലൈ സർവകലാശാലയിൽ നിന്ന് കലൈമണി പട്ടവും ഡിപ്ലോമയും നേടിയ കലാകാരിയാണ് കാർത്തിക. ഭർത്താവ് ഹരികൃഷ്ണൻ 18 വർഷമായി മൃദംഗവാദനത്തിൽ സജീവമാണ്. ഈ ദമ്പതികളുടെ പരിചയ സമ്പന്നതയും നാട്യകലാരംഗത്ത് 2 പതിറ്റാണ്ടിലേറെയായി തിളങ്ങി നിൽക്കുന്ന കാലടി ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസിന്റെ ആത്മസമർപ്പണവും ചേരുമ്പോൾ നടന ചാരുതയ്ക്ക് മനോഹാരിത ഏറുമെന്നതിൽ സംശയമില്ല. കാലടി സെന്റ് ജോർജ് പള്ളിയിൽ നടന്ന 60+ വയോജന സംഗമം ഹൃദയസ്പർശിയായി. 60 വയസ്സ് പിന്നിട്ട 150 പേർ കൂട്ടായ്മയിൽ പങ്കെടുത്തു. മനുഷ്യായസിന്റെ മധ്യാഹ്നം പിന്നിട്ടവർ കുരുന്നു മനസ്സുകളുമായാണ് 60+ സംഗമത്തിൽ എത്തിയത്. പിന്നിട്ട ജീവിതത്തിൽ നടന്നുകയറിയ സുഖദുഃഖങ്ങളുടെ പടവുകളും ഭാവിയിലേക്കുള്ള എത്തിനോട്ടത്തിൽ ദൃശ്യമാകുന്ന ആകുലതകളും പ്രതീക്ഷകളും അവർ പരസ്പരം പങ്കുവച്ചു. അറുപത് വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാവരെയും, അതായത് പ്രായമായിട്ടുള്ള ആണുങ്ങളും പെണ്ണും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടൊരു സംഘമാണിത്. പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വയസ്സായിട്ടുള്ള വ്യക്തികളുടെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നും അതിനെന്തെങ്കിലും പരിഹാരം കാണാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നത്. ഒത്തിരി പേർക്ക് പല പല തരത്തിലുള്ള എന്താ പറയുക, പല മാറ്റങ്ങൾ കൊണ്ട്, നമ്മുടെ സോഷ്യലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിത ചുറ്റുപാട് കൊണ്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട്. എങ്ങനെയെല്ലാം അവരുടെ പരിഹാരങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾക്ക് അല്പമെങ്കിലും പരിഹാരം കാണാൻ സാധിക്കും, എങ്ങനെ അവരെ സന്തോഷപ്രദമാക്കാൻ സാധിക്കും, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മറ്റേ എൻഗേജ്മെൻ്റ് കൊടുക്കാൻ സാധിക്കും, എന്തെങ്കിലും ചെറിയ ചെറിയ ഉദാഹരണമായിട്ട് മറ്റേ കൊന്ത നിർമ്മിക്കലിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഒരു ചെറിയ തൊഴിലുകൂടി ഒരു ഒരു ധന പൈസ കിട്ടാനുള്ള മാർഗം കൂടി സംഘടിപ്പിക്കുക, അങ്ങനെ ഒരു ഉദ്ദേശത്തിന് പിന്നിലുണ്ട് ഞങ്ങൾക്ക്. പള്ളിവികാരി ഫാദർ ജോൺ പുതുവ സംഗമം ഉദ്ഘാടനം ചെയ്തു. മംഗൾ ദാസ് ക്ലാസ് നയിച്ചു. ഓരോ മാസത്തിലും ഒരുമിച്ച് കൂടാനും തീർത്ഥയാത്രകൾ, വിനോദയാത്രകൾ, ആരോഗ്യബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിക്കാനും കൂട്ടായ്മ ലക്ഷ്യമിടുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ജോലി ചെയ്തതിന് ശേഷം വിശ്രമ ജീവിതം നയിക്കുന്ന ഒത്തിരിയേറെ പേരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായും വിശ്രമമാണ്. പക്ഷേ അവരൊന്നും വിശ്രമിക്കേണ്ട സമയമായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് 60 വയസ്സും അതിന്മേലെ പ്രായമുള്ള എല്ലാവരെയും മാസത്തിലൊരിക്കൽ നമ്മൾ ഈ പ്രദേശത്തുള്ളവരെ ഈ പള്ളിയുടെ ഈ പാരിഷ് ഹാളിൽ വിളിച്ചു കൂട്ടുന്നത്. അവർക്കായി നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകൾ വയ്ക്കും. അവർക്കായി അവരുടേതായ സാമ്പത്തിക മേഖലകളെ കണ്ടെത്തുവാനായി ഇപ്പോൾ പുതിയൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നു. വീടുകളിൽ കൊന്ത കെട്ടുന്നതിന് വേണ്ടിയുള്ളത്, അങ്ങനെ അവർ സ്വയം പര്യാപ്തതയിലേക്ക്. ഇപ്പോൾ ഇവരിൽ പലരും തന്നെ സാമ്പത്തികമായി മക്കളെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ അന്വേഷിക്കേണ്ട ഒരു സമയമാണ്. അവരുടെ കയ്യിൽ പൈസയില്ലാത്ത, അപ്പോൾ സ്വന്തമായി ചില കാര്യങ്ങളൊക്കെ നടത്താൻ ഒരു സാമ്പത്തികമായ കാര്യങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവരുടേതായ പ്രവർത്തനങ്ങളാണ് ഈ കൊന്ത കിട്ടുന്നവരോട് നമ്മൾ നടത്തുക. പിന്നെ മാസത്തിലൊരിക്കൽ അവർ വീട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് അവർ എൻജോയ് ചെയ്യുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. അതാണ് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ലക്ഷ്യമിക്കുന്നത്. കാലടി പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി നടന്ന ഫുട്ബോൾ മത്സരങ്ങൾ ആവേശകരമായി. കാലടി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരങ്ങൾ ശ്രീശങ്കര കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാലസ് പോൾ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാലടിയുടെ ഒരു കുത്തകയായിരുന്നു ഫുട്ബോൾ. ഈ എറണാകുളം ജില്ലയിൽ ഏറ്റവും പ്രധാന ടീം എന്നും കേരളോത്സവത്തിൻ്റെ ഭാഗമായി കളിക്കാറുള്ളത് നമ്മളാണ്. ആ ഒരു പാരമ്പര്യം നിങ്ങൾ കൈവിടരുത്. ഈ മത്സരം ഏറ്റവും മനോഹരമാക്കാൻ നിങ്ങൾക്ക് കഴിയണം. പഞ്ചായത്ത് അംഗങ്ങൾ, കോളേജ് അധ്യാപകർ, വിദ്യാർത്ഥികൾ, ടീമംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ സായാഹ്ന വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ രാത്രി 9:00. നമസ്കാരം.